ജനവാസ മേഖലകളെ പരിഗണിക്കാതെ 1 കിലോമീറ്റർ പ്രദേശം ബഫർ സോണിൽ ഉൾപ്പെടുത്തണമെന്ന തീരുമാനം ഇടതു സർക്കാരിന്റേതു മാത്രമെന്ന പ്രതിപക്ഷ നേതാവ് വിഡി സതീശൻ ഉമ്മൻചാണ്ടി സർക്കാർ ബഫർ സോൺ പരിധിയിൽ നിന്ന് ജനവാസ മേഖലയെ ഒഴിവാക്കണമെന്ന ആവശ്യപ്പെട്ടതായിരുന്നു എന്നാൽ പിണറായി സർക്കാർ ഇതൊരു പ്രശ്നമായി കണ്ടില്ലെന്നും വിഡി സതീശൻ പറഞ്ഞു എടത്തനാട്ടുകരയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നിർമ്മിക്കുന്ന ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനവാസ കേന്ദ്രങ്ങളെ ഉൾപ്പെടുത്തി വേണം ഉറപ്പാക്കാൻ 2013 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തീരുമാനം ബഫർ സോണിൽ ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കണം 2019 പിണറായി സർക്കാരിന്റെ തീരുമാനം ജനവാസ കേന്ദ്രങ്ങളെ ഉൾപ്പെടുത്തണം എന്നത് 8 ദിവസത്തിനകം 31-10 2019 സർക്കാർ ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നതോടെ വീടും സ്ഥലവും നഷ്ടപ്പെടുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കുന്നതുവരെ ജനങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു അതിലെ ശരാശരി അതിൽ 3 ലക്ഷം രൂപയാണ് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഗ്രാമപ്രദേശത്താണെങ്കിൽ അതിന്റെ 120% അപ്പോ അതിന്റെ 120% എന്ന് പറയുമ്പോൾ 660,000 രൂപ വീട് ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണ് കേന്ദ്ര 25 കൊല്ലം മുമ്പ് വേണ്ടാന്ന് നോക്കുക 1000 സ്ക്വയർ ഫീറ്റ് ഇപ്പോ അതിന് 1000 രൂപയോ 1100 രൂപയോ തീരുമാനിക്കും സ്ക്വയർ ഫീറ്റ് അപ്പൊ 10 ലക്ഷം 11 ലക്ഷം രൂപ വീട് അതിന്റെ 100% അതായത് 22 ലക്ഷം രൂപ വീട് അപ്പൊ 10 സെന്റുണ്ടെങ്കിൽ 6,80,000 രൂപ പറയുമ്പോൾ 66 ലക്ഷം രൂപയും ഈ വീടിന് 22 ലക്ഷം 85 ലക്ഷം രൂപ ഞാനൊരു ഉദാഹരണം പറഞ്ഞു അങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റൂ എടത്തനാട്ടുകരയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നിർമ്മിക്കുന്ന ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചത് മണ്ഡലം പ്രസിഡന്റ് ടി കെ ഷംസുദ്ദീൻ അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ വി കെ ശ്രീകണ്ഠൻ എം പി കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ കെ പി സി സി മുൻ സെക്രട്ടറി പി ജെ പൗലോസ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ പി അഹമ്മദ് അഷറഫ് പി ആർ സുരേഷ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി വി ഷൗക്കത്ത് അലി പഞ്ചായത്ത് പ്രസിഡന്റ് മുള്ളത്തലത പാണ്ടിക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ കബീർ എം സിഗ്ബത്തുള്ള പി ബാലകൃഷ്ണൻ നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികളായ അബ്ദുൾ സമദ് പുളിക്കൽ വി തേവരുണ്ണി റഫീഖ് കൊടക്കാട് എൻ കെ മുഹമ്മദ് ബഷീർ സുരേഷ് കൊടുങ്ങയിൽ പി അഹമ്മദ് സുബൈർ നാസർ കാപ്പുങ്ങൽ റസാഖ് മംഗലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു.